നമസ്കാരം ഭാരത് ടിവിയിലേക്ക് സ്വാഗതം. മധ്യവയസ്കനെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ രണ്ട് യുവതികൾ ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിലാകുമ്പോൾ പോലീസ് വിശദമായ അന്വേഷണത്തിന് ലക്ഷ്യം വെക്കുന്നു. മധ്യവയസ്കന്റെ പരാതിയിൽ വൈക്കം എസ്ഐ അജ്ബൽ ഹുസൈന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. സമാന രീതിയിൽ ഇവർ മറ്റാരെയെങ്കിലും കബളിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നും സംശയമുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നഗ്നചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 50 ലക്ഷം രൂപയാണ് പ്രതികൾ ആവശ്യപ്പെട്ടത്. വെച്ചൂർ സ്വദേശിനി രതിമോൾ, ഓണം തുരുത്ത സ്വദേശി രഞ്ജിനി, കുമരകം സ്വദേശി ധൻസ് എന്നിവരെയാണ് വൈക്കം പോലീസ് അറസ്റ്റ് ചെയ്തത്. രതിമോളുടെ ബന്ധുവായ മധ്യവയസ്കനെയാണ് പ്രതികൾ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടാൻ ശ്രമിച്ചത്. നിർമ്മാണ തൊഴിലാളിയായ മധ്യവയസ്കനെ ജോലിയുടെ ആവശ്യത്തിനെന്ന പേരിൽ വിളിച്ചു വരുത്തി കെണിയിൽപ്പെടുത്തുകയായിരുന്നു. ധൻസിന്റെ നേതൃത്വത്തിൽ ദൃശ്യങ്ങളും പകർത്തി. ധൻസ് പോലീസുകാരനാണെന്നും 50 ലക്ഷം രൂപ കൊടുത്താൽ ഒത്തുതീർപ്പാക്കാമെന്നും രതിമോൾ ആവശ്യപ്പെട്ടു. പിന്നീട് പലപ്പോഴായി രതിയും ധൻസും ഫോൺ വിളിച്ച് പണം ആവശ്യപ്പെടുകയും പണം തന്നില്ലെങ്കിൽ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. റൂഫ് വർക്ക് ജോലി ചെയ്യുന്ന ഇയാളെ രതിമോളുടെ വീടിന്റെ സമീപത്തുള്ള വീട്ടിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയായിരുന്നു. വീട്ടിലെത്തിയ സമയം വീട്ടുകാർ പുറത്തു പോയിരിക്കുകയാണെന്നും അവർ വന്നിട്ട് നോക്കാമെന്നും പറഞ്ഞ ഇയാളെ രതിമോൾ അടുത്ത മുറിയിൽ ഇരുത്തി. അതിനുശേഷം രതിമോൾ നഗ്നയായി മധ്യവയസ്കന്റെ മുറിയിലേക്ക് കടക്കുകയും ഈ സമയം കൂട്ടാളിയായ ധൻസ് മുറിയിലെത്തി ഇവരുടെ വീഡിയോ പകർത്തുകയുമായിരുന്നു. ഇതിനുശേഷം രതിമോൾ വന്ന് യുവാവ് പോലീസുകാരനാണെന്നും 50 ലക്ഷം രൂപ കൊടുത്താൽ ഒത്തുതീർപ്പാക്കാമെന്നും അറിയിച്ചു. എന്നാൽ 50 ലക്ഷം എന്നുള്ളത് 6 ലക്ഷം രൂപ ആക്കി കുറച്ചിട്ടുണ്ടെന്നും രതിമോൾ അത് കൊടുത്തിട്ടുണ്ടെന്നും ഇത് പിന്നീട് എനിക്ക് തിരിച്ചു തരണമെന്നും മധ്യവയസ്കനോട് ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് പലപ്പോഴായി രതിമോളും ഇവരുടെ ഫോണിൽ നിന്ന് ധൻസും വിളിച്ച് പണം ആവശ്യപ്പെടുകയും പണം തന്നില്ലെങ്കിൽ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈ ഭീഷണി അസഹ്യമായതോടെയാണ് മധ്യവയസ്കൻ പോലീസിൽ പരാതി നൽകിയത്. വൈക്കം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇത്തരത്തിൽ ഇവർ മറ്റാരെയെങ്കിലും കബളിപ്പിച്ചിട്ടുണ്ടോ എന്നും ഇവരുടെ സംഘത്തിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറയുന്നു. ഏതായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടതാണ് ഹണി ട്രാപ്പ് ഒരു വലിയ സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്നു. ആരെയും വിശ്വസിച്ച് എവിടേക്കും നമുക്ക് ചെല്ലാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, അടുത്തിടെയാണ് നമ്മൾ കണ്ടതാണ് കുറച്ച് പോലീസുകാരടക്കം ഹണി ട്രാപ്പിൽ പെടുന്ന വാർത്ത. നമ്മൾ തന്നെ കൊടുത്തതാണ്. അത്തരത്തിൽ നിരവധി ഹണി ട്രാപ്പ് സംഘങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിലസുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ്.